ഹോപ്പ് ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഗൗരിശങ്കരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശങ്കറിന്റെയും ഗൗരിയുടെയും നല്ല റൊമാൻസ് ആയിട്ടുള്ള രംഗങ്ങളും, പിന്നെ അതിന്റെ കൂടെ തന്നെ ചില ചില രഹസ്യങ്ങൾ പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും കൂടി കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ശങ്കർ നല്ലപോലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ധ്യാനിക്കുകയായിരുന്നു. അപ്പൊ ധ്യാനിക്കുന്ന സമയത്ത് ഗൗരി വരികയും ഗൗരി വന്നതിന് ശേഷം ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, ശംഖു എനിക്ക് ശംഖുവിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അപ്പൊ എന്താ കാര്യം എന്ന് ശങ്കർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ശങ്കറിന് എന്നെയാണോ ഇഷ്ടം, അതോ ഗംഗയാണോ ഇഷ്ടം? ശങ്കർ ഇപ്പൊ തന്നെ ഉത്തരം പറയണം, എന്നെയാണോ ഗംഗയാണോ ജീവിതത്തിലോട്ട് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞ് ശങ്കറിനോട് ഗൗരി വഴക്കുണ്ടാക്കുന്നതും, ആ ഒരു സമയം ഗംഗ വരികയും ഗംഗ വന്നതിന് ശേഷം ഇത്രയും നാള് ശങ്കറിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കുകയും അല്ലെങ്കിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല, എനിക്ക് ഇനി ശങ്കറിനെ മതി, ഞാൻ ശങ്കറിന്റെ കൂടെ ജീവിക്കത്തുള്ളൂ എന്ന് ഗംഗ ശങ്കറിനോട് പറയുകയും തിരിച്ച് ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട്, ഇത്രയും നാൾ ഞാൻ നിന്റെ കൂടെ ജീവിച്ചിട്ടില്ലേ, ഇനി ഞാൻ ഗംഗയുടെ കൂടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെ ഒഴിവാക്കുകയും ചെയ്യുവാണ്. എന്നാൽ ഇതെല്ലാം ഗൗരിയുടെ സ്വപ്നമായിരുന്നു. അങ്ങനെ ഈ ഒരു സ്വപ്നത്തിൽ നിന്നും ചാടി എണീച്ചിട്ട് ഗൗരി നോക്കുമ്പോഴത്തേക്കും സമയം രാവിലെ വെളുപ്പാങ്കാലം സമയമായി. അപ്പോ ഈ ഒരു വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ സാധാരണ ഫലിക്കുമെന്നാണ് നമ്മുടെ ഈ പഴമക്കാരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴമക്കാർ മാത്രമല്ല, അതേ കാര്യം തന്നെ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫലിക്കും എന്ന് വിചാരിച്ചപ്പോൾ ഇനി ഞാൻ എനിക്ക് ശങ്കറിന് നഷ്ടമാകുമോ, എന്തായാലും എന്നോട് മനഃപൂർവ്വമാണോ ശങ്കർ വഴക്കിട്ട് പോയത്, ഇനി ഗംഗയോട് കൂടെ ഇരിക്കാനാണോ അല്ലെങ്കിൽ ഗംഗയുടെ റൂമിൽ കിടക്കാനായിട്ടാണോ എന്നോട് വഴക്കിട്ട് പോയത് എന്ന് കുശുംബിയായിട്ടുള്ള നമ്മുടെ ഗൗരി വിചാരിക്കുകയും അങ്ങനെ ശങ്കറിനെ അവിടെ എല്ലാം നോക്കിയിട്ട് കാണാതെ നേരെ പുറത്ത് വന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ശങ്കറിനെ കാണാനില്ല. അപ്പൊ ഗൗരി മനസ്സിൽ തന്നെ വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പോ ശങ്കർ ഇനിയിപ്പോ ഇവിടെ എവിടെ പോയി, ഇനി ശങ്കർ ഗംഗയുടെ റൂമിലെങ്ങാനും കാണുമോ ഇനി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. അവസാനം എല്ലായിടവും നോക്കി നോക്കി ഗൗരി ടെറസിൽ പോയി നോക്കിയപ്പോഴത്തേക്കും ശങ്കർ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ശംഖുവിൻ്റെ അടുത്ത് പോയിരുന്നതിന് ശേഷം ശംഖുവിനെ കണ്ടിട്ട് ഗൗരിക്ക് അത്രത്തോളം നോക്കി നിന്ന് പോകും, അത്രത്തോളം ഭംഗിയാണെന്നും ചുമ്മാതല്ല പെൺപിള്ളാര് ശങ്കറിൻ്റെ പിന്നാലെ നടക്കുന്നത്, ഈ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ ആർക്കായാലും നടന്നു പോകത്തില്ലേ, ശങ്കറിൻ്റെ ഈ ഒരു മീശയാണ് പ്രശ്നം, ഈ മീശ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊക്കെ പറഞ്ഞ് ശങ്കറിനെ ഇങ്ങനെ വർണ്ണിക്കുകയാണ് നമ്മുടെ ഗൗരി. അതിനുശേഷം ശങ്കറിൻ്റെ അടുത്ത് ചെന്നിട്ട് ശങ്കറിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുവാണ്. അങ്ങനെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. രാവിലെ എണീറ്റ് ഗൗരി നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല, ശങ്കറിനെ കാണാനില്ല. അപ്പൊ ഗൗരി ഹേ ശങ്കർ എവിടെ എന്നൊക്കെ പറഞ്ഞ് പരതിയതിനു ശേഷം നോക്കുമ്പോൾ ഫോണിൽ ശങ്കറിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ മെസ്സേജ് വോയിസ് മെസ്സേജാണ്. വോയിസ് മെസ്സേജ് ഗൗരി പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ശങ്കർ പറയുന്നുണ്ട്, ഗൗരി നീ വന്നപ്പോൾ മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഞാൻ നീ വന്നതുമില്ല ഞാൻ കണ്ടു, പക്ഷെ ഞാൻ ഉറക്കം നടിക്കുകയായിരുന്നു എന്നും നിനക്ക് എൻ്റെ മീശ പഠിച്ച് കളയണമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ കാണിച്ച കാര്യങ്ങളൊക്കെ ശങ്കർ ഇങ്ങനെ വോയിസിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഗൗരി തിരിഞ്ഞപ്പോൾ ശങ്കർ അവിടെ വന്നിരിക്കുകയും എന്നിട്ട് നിനക്ക് എൻ്റെ ആ ഒരു മീശ പഠിക്കണമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരിയോട് നേരിട്ട് ചോദിക്കുകയും എന്നിട്ട് ഗൗരി ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം നീ ഇപ്പോ എന്ത് ഭംഗിയാണെന്നറിയാവോ, നിന്റെ ഈ ഒരു ചമ്മലുള്ള ആ ഒരു മുഖം കാണാനും ഈ കുഞ്ഞു കുഞ്ഞു കുസൃതികൾ കാണാനും ചിരി കാണാനൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാമോ എന്ന് പറഞ്ഞ് വീണ്ടും ശങ്കർ ഗൗരിയെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണടച്ചു തുറന്നപ്പോഴത്തേക്കും അതൊരു മായയായിരുന്നു, അല്ലെങ്കിൽ ഗൗരിക്ക് അത് തോന്നിയതാണ് എന്ന് ഗൗരി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ആ ഒരു വോയിസ് മെസ്സേജ് ഗൗരി കാണുകയും അതിൽ വീണ്ടും അടുത്ത് ശങ്കർ പറഞ്ഞത്, നിന്നെ ഞാൻ നീ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നപ്പോൾ അതിൻ്റെ ചൂടും അതിൻ്റെ നെഞ്ചെടുപ്പും എനിക്കിപ്പോഴും അറിയാം, അതുപോലെ തന്നെ നിന്റെ നെറ്റിയിലും എൻ്റെ ഇപ്പോൾ ആ ഒരു ചുംബനത്തിൻ്റെ ചൂട് അറിയാൻ പറ്റും എന്ന് ശങ്കർ ഗൗരിയോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വോയിസിൽ പറയുന്നുണ്ട്, ഇന്നലെ നീ വന്ന് കിടന്നപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞിരുന്നു, കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ ചേർത്ത് പിടിച്ച് കിടക്കുകയും നിന്റെ നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശങ്കർ ഗൗരിയോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നാണം കൊണ്ട് ഗൗരി ഇങ്ങനെ ചിരിക്കുകയും അങ്ങനെ ആ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ നമ്മുടെ ഗൗരി അവിടെ ഉറക്കി കിടത്തിയതിന് ശേഷം ശങ്കർ നേരെ അമ്പലത്തിൽ പാടാനായിട്ടായിരുന്നു വന്നത്. അങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗംഗ വരുന്നത്. അപ്പൊ ഗംഗ പെട്ടെന്ന് ശങ്കറിനെ കണ്ടപ്പോൾ, ഏ ശങ്കർ എന്താ ഇവിടെ ഈ ഒരു കോലത്തിൽ എന്താ ഇവിടെ എന്നൊക്കെ ഗംഗ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. ആശ്ചര്യപ്പെട്ടതിന് ശേഷം എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ഗംഗ നോക്കുമ്പോഴാണ് അവിടുത്തെ പോറ്റി വരികയും ആ ഒരു പ്രസാദം കൊടുക്കുകയും എന്നിട്ട്
ഈ അമ്പലത്തിനടുത്തായിട്ട് ഒരു വീട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ശങ്കറിന് വേണമെങ്കിൽ ആ ഒരു വീട് അതിൽ വാടകയ്ക്ക് താമസിക്കാം. അഡ്വാൻസ് ഒന്നും തരണ്ട, കുറച്ച് തുക മാത്രമേ ആവത്തുള്ളൂ. ഇത് വാടക തുകയായിട്ട് തന്നാൽ മതി. ഇപ്പോൾ ശങ്കർ പോയി വരുമ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്യണ്ടേ, ഇപ്പം അത്രയും പെട്രോൾ ചെലവും അത് വേസ്റ്റ് ആവത്തല്ലേ. അതുകൊണ്ട് ശങ്കറിന് വേണമെങ്കിൽ ഇവിടെ തന്നെ കിടക്കാമെന്ന് പോറ്റി ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്കാണെന്നും തൻ്റെ ഭാര്യ തന്നെ കാത്ത് ഒരുപാട് നേരം അവിടെ കാത്തിരിക്കുമെന്നും അവൾക്ക് സങ്കടമാകും. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയി വരാം എന്ന് തന്നെയാണ് അവിടെ ശങ്കർ പോറ്റിയോട് പറയുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്നാൽ നിങ്ങളുടെ ഒരു ചെലവ് തീരാതിരെ, ചെലവ് ഒരുപാട് അധികമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് ശങ്കർ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശങ്കർ തിരിയുമ്പോഴാണ് അവിടെ നമ്മുടെ ഗംഗ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ഗംഗയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ശങ്കർ ഭയങ്കരമായിട്ട് ഒരു ഷോക്കായിപ്പോയി. കാരണം ഞാൻ ഈ ഗംഗ ഇനിയെങ്ങാനും അച്ഛനോട് പോയി പറയുമോ, എന്നാൽ എൻ്റെ ആ ഒരു നാടകമെല്ലാം പൊളിയും, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ഒരു ചമ്മി ഇങ്ങനെ നിൽക്കുന്ന ഒരു ശങ്കറിനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത രംഗം പോകുന്നത് നമ്മുടെ വേണിയുടെയും പിന്നെ വീട്ടുകാരുടെ ആ ഒരു സംസാരവും കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ വേണി മുത്തശ്ശിയാണെങ്കിൽ വേണിയെ കൂടെ ഭയങ്കരമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ക്ഷീണിച്ച് വേണി അവിടെ വന്നിരിക്കുകയും എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഞാൻ വന്നതിന് ശേഷം എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട് മുത്തശ്ശി, തീർത്തു തരണം. ഞാൻ അന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം മുത്തശ്ശിയുമായിട്ട് ചെറിയൊരു ഉണക്കൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞാൻ കരാട്ടയുടെ ചില ഒരു ഭാഗങ്ങളൊക്കെ കാണിക്കുകയും മുത്തശ്ശി പേടിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പകരം വീട്ടിൽ നിന്നതാണോ മുത്തശ്ശി എന്നെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെയേ എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുന്നത് എന്ന് വേണി മുത്തശ്ശിയോട് ചോദിക്കുമ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, അതൊന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ പേരക്കുട്ടി നല്ല സുഖമായിട്ട് നല്ല പോലെ എൻ്റെ പേരക്കുട്ടി എൻ്റെ കയ്യിൽ വരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതെന്നും നീ ഇപ്പോൾ ജോലി ചെയ്താൽ മാത്രമേ എൻ്റെ പേരക്കുട്ടി നല്ല ആരോഗ്യവാനായിട്ട് ഞങ്ങൾ നമ്മുടെ കയ്യിൽ എത്തിത്തുള്ളൂ, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ വേണിക്ക് ഒരുപാട് സങ്കടം തോന്നി. കാരണം ഇല്ലാത്ത ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ ആ കാത് ഓർത്തിരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ വേണിക്ക് ഭയങ്കര സങ്കടം വന്നു. അതിൻ്റെ കൂടെ മുത്തശ്ശി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു, എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ആർക്കും ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കത്തില്ല, നിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ഇവിടുത്തെ നന്ദിരമ്മയ്ക്കോ പോലും ഞാനത് വിട്ടുകൊടുക്കത്തില്ല, കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ കൊണ്ട് നടക്കും, കുഞ്ഞിനെ ഞാൻ വളർത്തും എന്നൊക്കെ മുത്തശ്ശി അവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് രണ്ട് പേരുകൾ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണെങ്കിലും ഒരു പേരും ആൺകുട്ടിയാണെങ്കിലും മറ്റൊരു പേരും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണിക്ക് ഒരുപാട് സങ്കടമായി. അങ്ങനെ ഇനിയും മുത്തശ്ശിയെ കബളിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സത്യം തുറന്ന് പറയാനായിട്ട് പോകുമ്പോഴാണ് നന്ദിനിയമ്മ പാലും കൊണ്ടുവരുന്നത്. എന്നിട്ട് നന്ദിനിയമ്മ വേണിക്ക് പാല് കൊടുക്കുകയും എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് കുശലം പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു സംസാരങ്ങളൊക്കെ വന്ന സമയത്താണ് നന്ദിനിയമ്മ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, നാളെ മിഥുൻ്റെ വീട്ടുകാരും വരുമെന്നും ആരാധ്യയെ പെണ്ണ് കാണാനായിട്ടാണ് അവർ വരുന്നത് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ വേണിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ വേണി തുള്ളിച്ചാടുന്നുണ്ട്. എന്തായാലും ആ ഒരു മിഥുനും വീട്ടുകാരും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്യാണം നടത്തുമല്ലോ, ഉടനെ തന്നെ പിന്നെ ഒരു സന്തോഷം കൊണ്ട് വേണി തുള്ളിച്ചാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു സംസാരത്തിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ തമാശകളും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ഒരു പ്രണയ നിമിഷങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയതുവരേക്കും ടാറ്റാ ബൈ ബൈ.